പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ്. പ്രതിരോധ ശേഷിയുള്ള ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള ഇതിന്റെ തൈകൾ അവൈലബിലിറ്റി എങ്ങനെയാണ്, കൊടുക്കാൻ കഴിയുമോ? ആവശ്യക്കാർക്ക് കൊടുക്കാവുന്നുള്ളൂ, കൊടുക്കാം. സാധ്യമേ തന്നെ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്നൊരു കുടീര നല്ലൊരു ഈ നിലത്തോടെ കിടക്കുന്നൊരു തലയെടുക്കണം. അതായത് കുരുമുളക് കൂടി തിപ്പലിയ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് സാർ കാണുന്നത്. ഇതിന്റെ ഇല ചിത്തിക്കളാണ്. അപ്പൊ ഇത് ചിലപ്പോ ഇവിടെ മണിപിടുത്തം കുറവുള്ളതുകൊണ്ടാണ്, അല്ല ഇതിന്റെ ഇത് വളത്തിന്റെ കുറവുള്ളതുകൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോകുന്നത്, കളറേഷൻ വരുന്നത്, മനസ്സിലായി? അപ്പോ അത് കൊടുത്തു കഴിയുമ്പോ തന്നെ ഇത് നല്ലപോല മാറ്റം ഉണ്ടാകും. പിന്നെ പുല്ല് വണ്ട് ഇവിടെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ളൊരു മെത്തേഡ് പിന്തുടരുകയാണെങ്കിൽ ഋതുവാട്ടം അങ്ങനെയുള്ള കൊടിക്കുള്ള ഒരുവിധ അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കാർക്കും സി ഡി വ്ളോഗിന്റെ വളരെ വ്യത്യസ്തമായ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. സി ഡി സോറി ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, സി ഡി വ്ളോഗിൽ നമ്മൾ കൂടുതൽ ചെയ്തിരിക്കുന്ന ഏലം കൃഷിയെ പറ്റിയുള്ള വീഡിയോ ആണ്. കൊടിക്കൃഷിയും ജാതികൃഷിയെ പറ്റിയൊക്കെയുള്ള വീഡിയോ ചെയ്യണം നിരവധി പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഗന്ധദ്രവ്യമാണ് കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് വൈദേശികർ വിലമതിക്കാനാവാത്ത കറുത്തപ്പെന്നെന്ന് പറഞ്ഞ കുരുമുളക് തേടിയാണ് വൈദേശികർ എത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന രാജ്യത്തിന്റെ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് കുരുമുളക് എന്ന സുഗന്ധദ്രവ്യത്തിന്. പ്രിയപ്പെട്ടവരെ, ഒരു കാലം നമ്മുടെ ഇടുക്കിയുടെ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിന്റെ, വയനാടിന്റെ ഒക്കെ സമ്പൽ ഘടന നിയന്ത്രിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കുരുമുളകിനുണ്ടായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ വിവിധ രോഗങ്ങൾ, ദ്രുതവാട്ടം അതുപോലെ തന്നെ സാവധാനവാട്ടം പോലുള്ള വിവിധ രോഗങ്ങൾ കൊണ്ട് ഈ കുരുമുളക് കൃഷി പാടെ അപ്രത്യക്ഷമായി. ഒരു കർഷകൻ കുരുമുളകുകളിൽ നട്ട് 4-5 വർഷം സൂക്ഷ്മതയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് അതിനെ പരിചരിച്ച് കുരുമുളക് വള്ളി വിളവെടുക്കാൻ പ്രായമാകുമ്പോഴേക്കും വിവിധ രോഗങ്ങൾ കൊണ്ട് പാടെ നശിച്ചു പോകുന്ന ഒരു രീതിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ കുരുമുളക് കൃഷി തന്നെ ഏറെക്കുറെ അപ്രത്യക്ഷമായ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറഞ്ഞ സ്ഥലത്തും കൊണ്ട് കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കൃഷി രീതിയും കൂടിയാണിത്. ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ള ഒരു കുരുമുളക് കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കർഷകൻ തന്നെയല്ല, അദ്ദേഹം ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഡ്യൂട്ടി ചെയ്യുന്നത്. അദ്ദേഹം തിപ്പലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത വിവിധ ഇനം കുരുമുളകൾ ദ്രുതവാട്ടവും സാവധാനവാട്ടം പോലുള്ള ഒരു രോഗവും ആക്രമിക്കാത്ത രീതിയിലുള്ള അത്യുൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അതിവൈദഗ്ധ്യത്തോടുകൂടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സിമ്പിളായി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കൃഷിക്ക് ഗൈഡ് ലൈൻ കൊടുക്കുന്ന സിഡി വ്ളോഗിന്റെ മുഖമായ ഡോക്ടർ സുധാകർ സൗന്ദരായൻ സാർ. അസാദോസ് സാർ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹം പറയുന്ന പോലെ കൃഷി ചെയ്താൽ മറ്റ് കീടരോഗബാധകൾ കൊണ്ട് ഒരു കാരണവശാൽ നശിച്ചു പോകില്ല എന്നാണ്. അതോടൊപ്പം വർഷം പഴക്കമുള്ള കുരുമുളക് ചെടി 20 ഉയരം വരെ നിറയെ ഈട് നിറയെ മണികളുള്ള നല്ല കരുത്തുള്ള കുരുമുളകാണ്, കുരുമുളക് വള്ളികളാണ്, കുരുമുളക് ചെടികളാണ് അദ്ദേഹത്തിന്റെ പുരയിടത്തിലുള്ളത്. കാണാൻ തന്നെ അതിമനോഹരം. അപ്പം തന്നെ കുരുമുളക് കൃഷി സംരക്ഷിക്കുന്ന വിവിധ കൃഷിമാർഗ്ഗങ്ങൾ സുധാകർ സൗന്ദരായൻ സാറ് നമ്മോട് പങ്കുവെക്കും. കുരുമുളക് കർഷകരെ സംബന്ധിച്ച് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തോമസ് അല്ലെ, സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു എടുക്കേണ്ടതാണ് ഡ്യൂട്ടി അല്ലേ. ധാരാളം പത്രങ്ങളിലൊക്കെ സാധാരണ മനോരമയിൽ അടങ്ങേണ്ടിട്ടുണ്ട്. പോലീസുകാരനായിട്ടുള്ള കൃഷിക്കാരൻ, അടിപൊളി കൃഷിക്കാരൻ, ഒരുപാട് വാർത്തകൾ അത് ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. സാറിന്റെ പറമ്പില് സമ്മിശ്ര കൃഷിയാ കാണുന്നത്, കുരുമുളകുണ്ട്, അതുപോലെ തന്നെ അയലുണ്ട്, ജാതിയുണ്ട്, മീൻകുളമുണ്ട്, എല്ലാ സംഭവമുണ്ട് അല്ലേ. വാഴകൃഷിയുണ്ട്, പിന്നെ ഒരു 10-15 തരം മാവുണ്ട്. 10-15 തരം മാവ്, അടിപൊളി. വന്നപ്പോഴേ ഞങ്ങൾ കണ്ടായിരുന്നു, നിറയെ കാഴ്ച കിടക്കുന്ന പേരാ. പിന്നെ ഒരു 30 സൈസ് പ്ലാവ്, 30 സൈസ് പ്ലാവ്. ഓക്കെ ഓക്കെ. ഏലത്തിന്റെ തണലായിട്ട് നിർത്തിയിട്ടേക്കുന്ന ഏലത്തിന്റെ കാഴ്ചയ്ക്കുന്ന ഒരു 5 തരമുള്ളൂ. ഓക്കെ ഓക്കെ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയുടെ തൊട്ടൊക്കെ അടുത്ത്, ഇവിടുന്ന് വലിയ ദൂരമില്ല, ഇടുക്കി ഗ്രാമിന്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു 20 km താഴെ. അതായത് ഈ പ്രദേശം ഏലം ഒരു കാരണവശാലും ഏലം ഇവിടെ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് കരുതിയ സ്ഥലം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നാടൻ പ്രദേശത്തെ കാലാവസ്ഥ. നല്ല ഭംഗിയായിട്ട് സാറ് ഏലം കൃഷി ചെയ്യുന്നു. ആദ്യമേ നാടനേലം നട്ടത്. അതെ അതെ, നാടനേലം. പിന്നെ ഇതിന്റെ ചെലവ് കൂടി, ഇപ്പൊ നാടനേലം പറിച്ചു കളഞ്ഞിട്ട് ഞള്ളാനി ഏലം തന്നെ ഒരു 8-10 തരം ഉണ്ട്. 8-10 തരം ഏലം ഉണ്ടാവും. സാറ് സിഡിവ്ളോഗിന്റെ ഫോളോവർ ആണ്, സുധാകർ സൗന്ദരായൻ സാറിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് കൃഷി കൊണ്ടുപോകുന്ന ആളാണ്. ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദീർഘകാലമായിട്ടുണ്ടായിരുന്ന കുരുമുളക് തോട്ടം പാടെ അപ്രതീക്ഷിതമാണ്. ഫീൽഡിൽ നല്ല മനോഹരമായിട്ടാണ് കുരുമുളക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇത് ഗ്രാഫ്റ്റിംഗ് ആണല്ലേ, ഈ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കൂടിയ ഇതെല്ലാം.
നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം, തിപ്പുരയിൽ കൊടി ഗ്രാഫ്റ്റ് ചെയ്യുന്നു, നല്ല പ്രതിരോധ ശേഷിയാണ് അല്ലെ, അതിന്റെ ഒരു രീതി, അതിന്റെ മെച്ചം, അത് സാറ് തന്നെ സാറിന് ഒരു അനുഭവം. അത് തിപ്പുലി രണ്ട് രീതി ഗ്രാഫ്റ്റ് ചെയ്യുക, ഒന്ന് കവറിലാക്കി, അല്ലാതെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മരത്തിന്റെ ചുവട്ടില്, ഇപ്പൊ ഇത് മരത്തിന്റെ ചുവട്ടില് ചെയ്തിട്ട് വണ്ടി ചെയ്തതുണ്ടോ? ഇതിപ്പോ ഇത് കൗങ്ങിന്റെ വേര് പോലെ ഈ ചുവട്ടിക്കണ്ടോ, ഇങ്ങനെ വേറിറങ്ങുവാണ്, വേര് നിറയെ വേരാണ്, ഇതിന് കൈവരൽ പോലെ അടിഞ്ഞ അടിയാണോ, ഈ വേറൊന്നും പറിച്ചാ പോലും വരിക, പറിച്ചാ പോലും വരിക. അപ്പൊ ഈ ദ്രുതവാട്ടം മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗം വരികയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രതിരോധ ശേഷിയാണല്ലേ. നേരത്തെ ഉള്ളവർ പറയും മണ്ണിൽ നിന്ന രോഗങ്ങൾ വരും. അതെ അതെ, ദ്രുതവാട്ടം സാധാരണമായിട്ട് എല്ലാ മണ്ണിൽ നിന്നാണ്. അതെ അതെ, ഇപ്പം മണ്ണിൽ നിന്നുള്ള ഈ ഇതിന് രോഗങ്ങൾ തീരെ കുറവുണ്ട്. ഓക്കെ, പിന്നെ ഈ പുഴുശല്യം ഇടയ്ക്ക് മുകളിൽ വരാറുണ്ട്, അതുകൊണ്ട് ഇതിന് ഒരു കുഴപ്പമുള്ളതായിട്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. കുരുമുളകിന് പുഴുശല്യം മാത്രമേ ഉള്ളൂ. പുഴുശല്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇത് വേടൊന്നുമില്ല. ഇതിപ്പോ 4 കൊല്ലമായ കുടിയ, 4 വർഷമായിട്ടുള്ളൂ, 4 വർഷമായിട്ടുള്ളൂ. ഇത് ഇതിനൊരു 20 അടി, 20 അടി ഉയരം കാണും, നിറയെ ഈൽഡുണ്ട്. ഇത് ഒരു 40 അടി ഉണ്ടായിരുന്ന അത്രയും മുങ്ങി പോയാലേ. ഓക്കെ, അങ്ങനെ അവിടെ ഒരു പ്ലാവേലുണ്ട്, അതൊരു 25 അടിക്ക് മുകളിലുണ്ട്. ഓക്കെ ഓക്കെ, അതായത് ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, 4 വർഷം പഴക്കമുള്ളൂ, ഒന്നാം കൊല്ലം തന്നെ കായ്ക്കും. കായ്ക്കും, മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളത്? പ്രതിരോധമുണ്ട്, പിന്നെ ചെളി ഉള്ളിടത്ത് ഏറ്റവും നല്ലത് തിപ്പിലേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അധികം നീർവാർച്ച ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇത് ഇതുണ്ട്, ഇവിടെ തോടാണ്. ഓക്കെ, അവിടെ തോടാണ്. നേരത്തെ ഇവിടെ നമ്മളൊരു കാലി ചവിട്ടി ആ പാതാളം പോലെ താന്നു പോകുന്ന കണ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഈ തന്നെ ഉള്ളായിരുന്നോണ്ട് കൃഷി പാടായതുകൊണ്ട് ഈ കുരുമുളക് അങ്ങനെയുള്ള പരിപാടിയിലോട്ട് തിരിഞ്ഞെന്നുള്ളൂ. സാറിന്റെ കുരുമുളക് ചെടികൾ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തതാണ്. താങ്ങുകാലിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, നല്ല കരുത്തും നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ഉള്ള പ്രത്യേകത എന്താണ്? അത് നല്ല താങ്ങുകാലേ വെച്ചില്ലെങ്കിൽ ഈ കൊടി വലുതായി കഴിയുമ്പോൾ താങ്ങുകാല് പെടുന്നു, അതിനൊരു വലിയ ഉദാഹരണമായി ഈ നിക്കുന്നതന്നെ. ഓക്കെ ഓക്കെ, ഇത് ഈ മരംപടത്തി എന്ന് പറഞ്ഞൊരു കൊടിയാണേ. മരംപടത്തി ഈ മരംപടത്തിയിൽ ഈ കൊടി വലുതായി കഴിഞ്ഞപ്പോഴത്തേനും മരം പടന്നു പോകും. അപ്പൊ അങ്ങനെ വളരാതിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ വലിയൊരു താങ്ങാനുള്ള മരം വേണം. ഓക്കെ, അതായത് വലിയ പ്ലാവ്, ഈ പ്ലാവേ നിൽക്കുന്ന കൊടിയും പ്ലാവിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ബാക്കി എല്ലാ ചെടികൾക്കും ഒരു പ്രത്യേക വളർച്ചയുണ്ട്. അത് ഇതവിടെ ഒരു ഏലത്തിന്റെ നോക്കി അറിയാം, രണ്ടോ ഒന്നിനും കൊള്ളിയില്ല, അത് കിടന്നൊരു ഏലച്ചെടിയാ. പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് നല്ല കായും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ജനുവരി ആകുമ്പോഴത്തേനും കുരുമുളക് പഴുത്തു തുടങ്ങും. ഫെബ്രുവരി മഴക്കാലം ഇടയ്ക്ക് വരുമല്ലോ, അതിനു മുമ്പ് സാധാരണ ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ളൂ, ഇത് ഫെബ്രുവരി ഞാൻ പറിച്ചു തീരും. അങ്ങനെ ഇതിന്റെ പ്രത്യേകത, ഇത് ചുവട്ട് നിൽക്കുന്നതാണെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് കായ്ക്കും. ഒറ്റ കൊല്ലം കൊണ്ട് കായ്ച്ച് കുരുമുളക് ഇവിടെ ഉണ്ട്, ഈ ചെങ്ങന്നൂർന്ന് സാർ മുമ്പേ പറഞ്ഞേനുമില്ലേ, അത് ഒറ്റ കൊല്ലം കൊണ്ട് കായ്ച്ചതും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലത് മുഴുത്ത താങ്ങുകാലേ ഇടുന്നതാണ്. താങ്ങാല് തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണം, താങ്ങാല് മുരിക്കയിൽ ഇടാതിരിക്കുന്ന നല്ലത്. ഓക്കെ ഓക്കെ, ഏറ്റവും നല്ലത് പ്ലാവ്, പിന്നെ വട്ട. ഇനിയിപ്പം അടുത്ത കൊല്ലം തൊട്ട് സിമെന്റ് പോസ്റ്റ് ചെയ്യാൻ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. സിമെന്റ് പോസ്റ്റ് നല്ലതാണ്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സിമെന്റ് പോസ്റ്റിലുള്ള ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടി. ആദ്യമേ തന്നെ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന ഒരു കൊടിയിലെ നല്ലൊരു ഈ നിലത്തോടെ കിടക്കുന്ന ഒരു തലയെടുക്കണം. അതായത് കുരുമുളക് കൊടി തിപ്പുലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് സാർ കാണിക്കുന്നത്. ഇല ചെത്തിക്കളാണ്, ഇല ചെത്തുന്ന ശ്രദ്ധിക്കാൻ എന്താ സാർ? എല്ലാം ശ്രദ്ധിക്കണം. അതായത് നമ്മള് ഈ കുടീര മണ്ടഭാഗം ഇങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ വെക്കണം. ഒന്ന് അതിനാന്ന് വെച്ചാൽ വെള്ളമോ വെള്ളം ഇറങ്ങി ഇത് ചീഞ്ഞു പോവാതെ. ഓക്കെ, അതിനുശേഷം ഇതിന്റെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ നമ്മളിങ്ങനെ പാറ തൂമ്പാപ്പാറ പോലെ ഇങ്ങനെ ചെത്തി എടുക്കണം. ഇങ്ങനെ ആപ്പിന്റെ രീതി. അതന്നെ അതന്നെ അതന്നെ. കത്തിക്ക് കത്തിക്ക് എന്ന് പറഞ്ഞ കത്തി നല്ലപോലെ തേക്കണം. ഇത് തേച്ച് ഇത് സ്ലേറ്റ് തേച്ചിട്ട് പേപ്പറെ പിടിക്കണം. ഇതുണ്ട് ഏതാണ്ട് ഒരു അസ്ത്രം പോലെ. അതെ അതെ അതെ, തൊട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകണം. നല്ല മൂർച്ച, നല്ല മൂർച്ച വേണം, കാരണം ഇത് ചവഞ്ഞു പോകരുത് നമ്മൾ ചെയ്യുമ്പോ. അതിനുശേഷം ഇത് ഇതും ഇതുപോലെ ഊർപ്പിച്ച് വെക്കണം. അതിനുശേഷം ശരിക്കും സൂക്ഷിക്കണം, ചിലപ്പോ കൈ മുറിയാതെ ശ്രദ്ധിച്ച് ചെറുതായിട്ട് ഇതിൻ്റെ അത്ര ഇത്രയൊന്ന് പിളർത്തി എടുത്തതിന് ശേഷം പിന്നെ പ്ലാസ്റ്റിക്, നല്ല വലിയ പ്ലാസ്റ്റിക് വേണം. പ്ലാസ്റ്റിക് എന്തിനാ സാറേ? പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. ഈ പ്ലാസ്റ്റിക് ഇത് പിടിച്ചൊരു 3 മാസം കഴിയുമ്പോൾ അഴിച്ചു കളയണം, അല്ലെ കൊടി പോവും. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കോട്ട്
ഇത് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ശരിക്കും വലിച്ചു കെട്ടണം ഇതിലോട്ട്. ഓക്കെ, സൂക്ഷ്മമായിട്ട് ബാൻഡേജ് ഇട്ടണം. അതെ അതെ അതെ, അത് ശരിക്കും ഇത് വലിയുന്ന പ്ലാസ്റ്റിക് ഇപ്പൊ കിട്ടാൻ പാടാ. ഇത് ശരിക്കും നല്ലപോലെ ഒരു രീതിയിൽ ഒരു സാധനം ഇതിന്റെ അകത്ത് കേറാത്ത രീതിക്ക് കെട്ടണം. സംരക്ഷണ കവചമാണ്. മോളി വേറെ കവചങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഇത് ഒരു പ്ലാസ്റ്റിക് ഫുള്ള് ചുറ്റണം ഇതേല്. ഓക്കെ, ഇത് അഴിച്ചു വിടുന്നത് കാണിച്ചേരാവേ. ഇത് അഴിച്ചു വിടുന്നതിനും പ്രത്യേകതയുണ്ട്. അഴിച്ചു വിടുന്നത് നമ്മൾ എളുപ്പത്തിന് ബ്ലേഡിന് പറഞ്ഞു വിട്ടാൽ അത് ചിലപ്പോ പോകും മൊത്തം. ഓക്കെ ഓക്കെ, എത്ര കാലമായ സാർ ഈ ഒരു ഞാനൊരു 8 കൊല്ലത്തോളം ആയി പറഞ്ഞു. വൈദഗ്ധ്യം 8 കൊല്ലത്തെ വൈദഗ്ധ്യം ഉണ്ട്. അത് ഞാൻ ഈ പോലീസ് വരുന്നതിന് മുമ്പേ ഉണ്ട്. പോലീസ് വന്നിട്ട് 13 കൊല്ലം. പോലീസിൽ വരുന്നതിന് മുമ്പ് നല്ല കർഷകനായിരുന്നല്ലേ? അതെ അതെ അതെ, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഓക്കെ ഓക്കെ, ഇതിനോട് ആയിരക്കണക്കിന് തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം 3000 ജാതി വെട്ടി ചെയ്തു. ഈ കൊല്ലമായപ്പോ ഒരു 100 താഴെ ആയിരിക്കുള്ളൂ. കാലാവസ്ഥ പ്രതികൂലമായിട്ട് വന്നുണ്ട്. നേഴ്സറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ലാസ്റ്റ് കെട്ടുന്ന ശരിക്കും വലിച്ചു ഇതിങ്ങനെ കെട്ടുവാൻ വേണം. ഓക്കെ, പിന്നൊരു കവറും കൂടെ. അതെ, അതിനുശേഷം നമ്മള് ഇതിന്റെ മുകളില് ഈ സിപ്പപ്പിന്റെ കവറ് കിട്ടുന്ന അതിന്റെ റോളായിട്ട് കിട്ടും. ആ റോള് കിട്ടിട്ട് അതിന്റെ ഒരു സൈഡ് ഈ പരുവത്തിന് വെക്കണം. ഇത് വേറൊരു കൊടിയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഇത് മൊത്തം മൂടി കവർ ഇങ്ങനെ വെക്കണം. ഇതൊരു 20 ദിവസം കഴിഞ്ഞെടുത്ത് മാറ്റണം. 20 ദിവസം കൊണ്ട് വരുന്ന മാറ്റം എന്തൊക്കെയാണ്? 20 ദിവസം കൊണ്ട് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അകം ശരിക്കും വേർക്കും. വേർക്കും. ആ വേർത്തതിന് ശേഷം പൊടി മുളയായിട്ട് ഇത് ഇവിടെ വരും. ഇത് ഇത് വന്നതിന് ശേഷം ഒരു അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുഴിയെടുത്ത് സാധാരണ നടന്നോളം നടണം. വേറൊന്നും പോവുകയും ചെയ്യരുത്. ഓക്കെ, വേറൊന്നും പോവാതെ വേറെ ചെടിയൊന്നും ഇതിന്റെ അകത്ത് വരാതെ വെച്ചിട്ട് അഴുതി ചുമന്ന മണ്ണിന്റെ അകത്ത് ചെയ്യുന്ന നല്ലത്. സുധാകർ സാറെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് ഈ കൃഷി രീതി കാണുമ്പോ തന്നെ കൺകുളിർക്കുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു വളപ്രയോഗ രീതി, അതോടൊപ്പം രാസവളം ഉണ്ട്, ജൈവവളം ഉണ്ട്, ഓർഗാനിക് രീതിയിലുള്ള വളം. എന്താണ് ഇതിന് ഉപയോഗിക്കുന്ന അറിയേണ്ട ഒരു ഈ തിപ്ലിയിലെ ബഡ് ചെയ്തുകൊണ്ട് കൂടുതൽ വളങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഇതിനകത്ത് ഇല്ല, പിന്നെ രോഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു PGR എന്ന് പറഞ്ഞ ഒരു PGR ഉണ്ട്. അതെന്താണ് സാറേ? സാധാരണ സാറേ PGR ഇപ്പൊ 2 തരത്തിലുള്ള PGR ഉണ്ട്. NPK ക്യാപ്സൂൾ ഉണ്ട്. അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഈ മണിക്കും ഇലയ്ക്കും കിട്ടുന്ന രീതിയിൽ ഇത് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് നമ്മുടെ ഏലം കൃഷിയിൽ മൈക്രോ ഫുഡിന്റെ അതെ 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 അതെ. അപ്പൊ അത് ഓർഗാനിക് രീതിയിലുള്ള ക്യാപ്സൂൾ രൂപത്തിൽ ISR ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അത് തന്നെ വേറെ ഒരു രീതിയിൽ ഈ രോഗങ്ങൾ നിയന്ത്രിക്കാൻ സുഡമോണാസ് പോലെ തന്നെ ടാബ്ലറ്റ് ഫോമിൽ ഉള്ളതുണ്ട്. അപ്പൊ അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ തിപ്ലിയിലെ ബഡ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഈ രോഗങ്ങൾ ഉണ്ടാകാറില്ല. ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആണ്. ഈ ഈ ഒരു രീതിയിൽ മാത്രമാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. പിന്നെ ഒരു ഈൽഡ് കുറയുന്നുണ്ടെങ്കിൽ മാത്രം വളപ്രയോഗം ആവശ്യം ഉണ്ടെങ്കിൽ 50-50-100 50 ഗ്രാം നൈട്രജനും 50 ഗ്രാം ഫോസ്ഫറസും 100 ഗ്രാം പൊട്ടാസ്യം ഉള്ള രീതിയിൽ നമ്മളത് ചോട്ടിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്ത നല്ല റിസൾട്ട് ഉണ്ടാകും. വളപ്രയോഗം ആവശ്യമാണ് ഇല്ലെന്ന് പറയുന്നില്ല, ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഈ മണിപിടുത്തിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ സ്പെഷ്യൽ കൊടുക്കുമ്പോൾ തന്നെ ആ സ്പെഷ്യലില് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഇതുണ്ടായി, നമുക്ക് ഒരു ഇതുണ്ടായി സാറൊന്ന് പറയാം. നമുക്ക് ഇവിടെ തന്നെ കാണാം, ഇത് പൊളിഞ്ഞു പോകുന്നു. അപ്പൊ ഇത് ചിലപ്പോ ഇവിടെ മണിപിടുത്തം കുറവുള്ളത് കൊണ്ടാണ്, അല്ല ഇതിന്റെ ഇത് വളത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോകുന്നത്. ഓക്കെ, കളറേഷൻ വരുന്നത് മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോ തന്നെ ഇത് നല്ലപോലെ മാറ്റം ഉണ്ടാകും. പിന്നെ പൊള്ള് വണ്ട് ഇവിടെ നമ്മൾ ഇതില് കണ്ടിട്ടുണ്ട്. പൊള്ളു വണ്ടുണ്ട് ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാപ്പിലിംഗ് വരുന്നത് പൊള്ളു വണ്ടാണ്.
പൊതുവെ ഈ ഏരിയയില് പൊള്ളു രോഗം പൊള്ളു വണ്ട് സിവിയർ ആയിട്ട് കാണും. ഇതാണ് ഇത് നമുക്ക് വണ്ടാണ്, രോഗമല്ല പൊള്ളു വണ്ടാണ്. ഇതിന്റെ പ്രതിവിധി എന്താണ് സാറേ? ഇതിനാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഡൈമെത്തേറ്റ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഇത് മാറിക്കൊള്ളു. ഇത് കണ്ടോ, ഇങ്ങനെ ഗ്യാപ്പ്, ഇങ്ങനെ ഇതിന്റെ കളറേഷന് മാറി മാറി ഇങ്ങനെ ഉണ്ടാകും. ഇതാണ് ഈ ഒരു കളറേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ, അതാണ്. ഇതിനകത്ത് ഒരു വണ്ട് കേറിയിട്ട് ഇത് തുളയ്ക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഇതിന് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങള് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ഡൈമത്തേറ്റ് ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ നീം സോപ്പ്, പൊങ്കാമിയ സോപ്പ്, അല്ലെങ്കിൽ നീം ഓയില്, അങ്ങനെയുള്ള ഈ ബൊട്ടാനിക്കൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. അതിന്റെ ഒരു കോമ്പിനേഷനും അപ്ലൈ ചെയ്യുന്ന രീതി അല്ല. ഇപ്പോ നീം സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1.5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നീം ഓയിലെന്ന് പറയുമ്പോൾ 150 ഗ്രാം. അതെ അതെ അതെ. അതുപോലെ തന്നെ നീം ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു 2 to 2.5 ഗ്രാം ഉള്ള ഒരു 800 PPM എബോ ഉള്ള നീം സീഡ് കർണൽ എക്സ്ട്രാക്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് തന്നെ ഈ നീം സീഡിന്റെ പെല്ലറ്റ് ഫാമിലുള്ള ഒരു പുതിയ ഒരു ഗവേഷണം ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ തികച്ചും ഓർഗാനിക് രീതിയിൽ ചെയ്യാനുള്ള പുതിയ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് ഇതുപോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ ഓർഗാനിക്കായിട്ടാണ്. അപ്പൊ അത് ഈ പെല്ലറ്റ് ഫാമില് റെഡിയാക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ നോർമല് ഈ കാബേജിലുള്ള ഡയമണ്ട് ബാക്ക് മാത്ത് എന്ന് പറഞ്ഞ ഒരു കീടത്തിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇതില് യൂസ് ചെയ്ത് നോക്കിയപ്പോ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവൈലബിലിറ്റി ശകലം കുറവാണ്. അവൈലബിലിറ്റി ആവശ്യമുള്ളവര് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ആക്കി തരും. ഓക്കെ. അപ്പൊ അതൊരു അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത്. പിന്നെ കാലാവസ്ഥ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇപ്പോ ഈ കണ്ടമുള്ള ഏരിയയില് ഇങ്ങനെ തിപ്ലി വെച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ദുരിതവാട്ടം, സാവധാനവാട്ടം, അതുപോലെ തന്നെ മൊസൈക്ക് രോഗം ഇതിനകത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ തിപ്ലിയില് ബഡ് ചെയ്തിട്ട് പിന്നീട് വരുന്നതിനകത്ത് നോർമൽ അങ്ങനെ ഒരു മൊസൈക്ക് രോഗം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സാറ് അതെ, സാറ് തന്നെയാണ് അത് പറയേണ്ടത്. ഇങ്ങനെ ഒരു മൊസൈക്ക് രോഗം ഈ ഇപ്പോ മിക്കവരും ഇടുക്കി മുരിക്കാശ്ശേരി ആ ഭാഗത്തൊക്കെ നോക്കിയാല് നമുക്ക് ഈ യെല്ലോ ഡോർപ്പ് എന്ന് പറയും, കോംപ്ലക്സ് ആയിട്ടുള്ള മൊസൈക്ക് രോഗമാണ് സിവിയർ ആയിട്ട് കാണുന്നത്. അപ്പൊ അത് പതുക്കെ പതുക്കെ ഈ കൊടി തന്നെ ഇല്ലാതായി പോകും. അപ്പൊ അത് ഈ സ്പ്രെഡായ ഫീൽഡ് അത് മാറ്റിയിട്ട് ഇതുപോലെ പുതിയ ടെക്നിക്ക് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് പവർ ആയിട്ടുള്ള പുതിയ ഇനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ പണ്ണിയൂർ ഗവേഷണ കേന്ദ്രം പലതരത്തിലുള്ള വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് പലതരത്തിലുള്ള വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ തന്നെ കർഷകർ പലതരത്തിലുള്ള വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുമ്പക്കൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി നല്ല വെറൈറ്റി, അത് ഒരു ദുരിതവാട്ട റെസിസ്റ്റന്റ് വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയും കൂടിയാണ്. മൊസൈക്ക് രോഗം കുറവായിട്ടാണ് അതിനകത്ത് കണ്ടേക്കുന്നത്. മൊസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ വൈറസ് രോഗമാണ്. പിന്നെ പിന്നെ ഷയോൺ മുണ്ടി എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റിയും നല്ല വെറൈറ്റിയാണ്. പിന്നെ വയനാട്ടില് 2 വെറൈറ്റിയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ വെറൈറ്റിയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ISR പല വെറൈറ്റീസും നമ്മൾ നോക്കിയാലും ISR ദേവം, ISR ശക്തി നല്ല വെറൈറ്റിയാണ്. പണ്ണിയൂർ 1, പണ്ണിയൂർ 5, പണ്ണിയൂർ 8 അങ്ങനത്തെ വെറൈറ്റി എല്ലാം നമുക്ക് ഇടുക്കിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ തൈ എവിടെ നിന്ന് നമുക്ക്? തൈ ഇപ്പോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ലഭ്യമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ KVK ഒവ്വൊരു വെറൈറ്റീസും ഒരു 10 to 20 വെച്ച് കൊടുക്കാൻ സാധിക്കും. ബൾക്കായിട്ട് ചോദിച്ചാൽ നമുക്ക് ഈ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കൊടുക്കാം. പിന്നെ ICRA മൈലാടുംപാറയില് ലഭ്യമാണ്, CRS പാമ്പാടുംപാറയില് ലഭ്യമാണ്, പിന്നെ പണ്ണിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്, പിന്നെ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചില് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റിലും ലഭ്യമാണ്. അപ്പോ അത് ഏത് വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശക്തി ദേവം നല്ലതാണ്,
പിന്നെ പണ്ണിയൂർ 1 5 7 നല്ല റെസിസ്റ്റന്റ് പവർ ഉള്ള വെള്ളമുണ്ടി അരിയമുണ്ടി അങ്ങനെ ഒരു 6 ടൈപ്പ് ഈ മുണ്ടി എന്ന് പറയുന്ന വെറൈറ്റീസ് തന്നെയുണ്ട്. അതെല്ലാം നല്ല റെസിസ്റ്റന്റ് പവർ ഉള്ള ഇനങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾ തന്നെ ഒരു 6 7 ടൈപ്പ് വെറൈറ്റീസ് അവിടെ കെ വി കെയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒവ്വൊരു ഈ കുരുമുളകിന് ഒവ്വൊരു തരത്തിലുള്ള റെസിസ്റ്റന്റ് പവർ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഏതാണ് അത് ചെയ്യുക. അപ്പൊ ഈ ഏരിയയിലെ സാറ് പറഞ്ഞ പോലെ തന്നെ അരിയമുണ്ടി, നല്ല വട്ടമുണ്ടി, വെള്ളമുണ്ടി, ഇതെല്ലാം നല്ലതാണ്. അങ്ങനത്തേത് ചൂസ് ചെയ്യുക, അത് തിപ്ലിയിൽ ബഡ് ചെയ്യുക. അത് തന്നെയാണ് അതേ സയോൺ മുണ്ടി ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി. സുധാർ സാർ, അതുപോലെ മറ്റൊരു സംശയം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയുടെ അടുത്താണ്. ഈ പ്രദേശം സ്വാഭാവികമായിട്ട് നാടൻ പ്രദേശത്തെ പോലെ എപ്പോഴും ചൂടുള്ള ഒരു കാലാവസ്ഥ. നേരെ മറിച്ച് ശാന്തൻപാറ, പേത്തുട്ടി, അതുപോലെ നെടുങ്കണ്ട സൈഡ് കിഴക്കോട്ട് പലതും നല്ല തണുപ്പുള്ള മഞ്ഞു മൂടിയ പ്രദേശമായിരിക്കും. മഞ്ഞപ്പാറ പല പ്രദേശങ്ങളും കൊടിത്തോട്ടം തന്നെ അപ്രതീക്ഷിതമായി. അപ്പോൾ അവിടെ നമ്മൾ ഏത് രീതിയിലുള്ള ഈ വിത്താണ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുള്ള ഏത് ഇനമാണ് അവിടെ നമുക്ക് കൃഷി? അല്ല, ഇപ്പൊ നമുക്ക് ഇവിടെ ചൂടുള്ള കാലാവസ്ഥയിൽ നോർമല് ഇവിടെ നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ഏലത്തിന് പറയുന്ന പോലെ തന്നെ ഈ ചൂടുള്ള സമയത്ത് മെത്തലോ ബാക്ടീരിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു 45 ദിവസം നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ്. പൊട്ടാസ്യം സിലിക്കേറ്റ് നോർമല് നമ്മള് കുരുമുളക് പറിക്കുന്നത് ഫെബ്രുവരി ആണ് അല്ലേ. അപ്പോ അതുവരെ എത്ര ചൂട്, ഈ വരുന്ന ഈ വർഷം എന്ന് പറഞ്ഞാൽ ഡ്രൗട്ട് ഇന്ത്യ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് ചൂട് കൂടുന്നു പറയാൻ പറ്റത്തില്ല. അപ്പൊ അഡ്വാൻസ് ആയിട്ട് തന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് പൗഡർ ഫാമിൽ ഉള്ളത് ഒരു 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു 30 to 40 ദിവസം വരെ ഈർപ്പം പിടിച്ചു നിർത്തും. അപ്പൊ ഒരു 2 സ്പ്രേ ഈ കുരുമുളക് പറിക്കുന്ന മുമ്പ് തന്നെ ഒരു 2 സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ മണിപിടുത്തമും കൂടും, മണിയുടെ ഈ വലുപ്പമും കുരുമുളകിന്റെ വലുപ്പം കൂടും, അതുപോലെ തന്നെ കൊടിയും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇപ്പോ തിപ്ലിയില് ബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈർപ്പം ഉണ്ടാകും. മുളത്തെ കാര്യമാണ് പറയുന്നത്, ഇലയിലുള്ള ഈർപ്പം പിടിച്ചു നിർത്താൻ ഈ പറയുന്ന 2 സംഭവങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ സാറ് ചോദിച്ചത് ഇപ്പോ നമുക്ക് ഇടുക്കി തന്നെ പല തരത്തിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പോ നമുക്ക് വണ്ടിപ്പെരിയാറ് പീരുമേട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ പല തരത്തിലുള്ള ട്രയലും ചെയ്തിട്ട് അവിടെ ഈ കരിമുണ്ട ചെങ്ങന്നൂർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്ന 2 വെറൈറ്റി. പിന്നെ നമുക്ക് പീരുമേട് ആ ഏരിയ നോക്കിയാൽ കുമ്പക്കൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബെസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്നത്. ഇത് തന്നെ നമുക്ക് നെടുങ്കണ്ടത്തിലെയും ചില തോട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടുള്ളതാണ്, കുമ്പക്കൽ നല്ലപോലെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ണിയൂർ 5 പണ്ണിയൂർ 7 നല്ലപോലെ ഈ വല്യതോവാല ഏരിയയില് നല്ലപോലെ ഈ കുരുമുളക് ഉണ്ടാകുന്ന ഏരിയ അവിടെയും നല്ലപോലെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങോട്ട് നമുക്ക് ഇനിയിപ്പോ ബിയൽറാം, അതുപോലെ തന്നെ ബിയൽറാമിലെയും കൊടി കൃഷിയുണ്ട്. അവിടെ എന്നാ ഒരു ഒരു ഫാർമർ ഉണ്ട്, അദ്ദേഹത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞ ഇങ്ങനെ കൂമ്പ് വന്നിട്ട് തടിച്ചിട്ട് അതിനകത്ത് ഒരു പിങ്ക് കളറായിട്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറായിട്ട് ഒരു കീട ഉണ്ടാകും. അപ്പൊ അതിന് നിയന്ത്രിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ അത് 2013-14 എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോ അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് പണ്ണിയൂർ വെറൈറ്റീസ് തന്നെയാണ്. പിന്നെ നമുക്ക് ശാന്തമ്പാറ, അതുപോലെ തന്നെ ഈ മുരിക്കാശ്ശേരി, പിന്നെ ഇവിടെയും നോക്കിയിട്ടില്ല, ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ് ഓഫ് സ്പൈസ് റിസർച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ശക്തി ദേവം, രണ്ടും നല്ല വെറൈറ്റിയാണ്. ഇത് രണ്ടും ദുർദവാട്ട റെസിസ്റ്റന്റ് വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഈ നിമാവരാവുടെ ശല്യം കൂടുതലുള്ള സ്ഥലത്ത്, ഇപ്പൊ പ്രത്യേകിച്ച് ഈ കമ്പളികണ്ടം പാറത്തോട് ഏരിയയിലൊക്കെ നിമാവരാവുടെ ആക്രമണം കൂടുതലാണ്. അവിടെ വേണമെങ്കിൽ ഈ നമ്മട്ടോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പൗർണമി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോ ഈ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ഏരിയയില് സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് വെക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോ ഇനി വരുന്ന കാലാവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഒവ്വൊരു ദിവസം അത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയാണോ തണുപ്പുള്ള കാലാവസ്ഥയാണോ എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. അപ്പൊ കാലാവസ്ഥ അനുസരിച്ച്
കൃഷി എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ഒന്ന് കെയർഫുൾ ആയിട്ട് കർഷകർക്ക് അഡ്വൈസ് ആയിട്ട്, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ഇപ്പോഴും ഞാൻ പറയുന്ന വാക്ക് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവര് ഒന്ന് നേരിട്ട് വിളിക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയും ശല്യം ചെയ്യാനല്ല, ആരെയും ഉപദ്രവിക്കാനല്ല, കൃഷി മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഏലകൃഷി കുറെ കർഷകർക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് ഏലകൃഷി. അതുപോലെ തന്നെ കുരുമുളക് കൃഷിയും ഇതുപോലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കർഷകരായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തായിട്ട് ചോദിച്ചാൽ ഈ തിപ്ലിയിൽ ബഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇനി വരുന്ന കാലാവസ്ഥയിൽ നല്ലതായിരിക്കും. ഈ കാലാവസ്ഥ മാറ്റം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ മറ്റ ഇനങ്ങൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയും ഒരു മെത്തേഡുണ്ട്, അത് താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി.